ഞങ്ങൾ കസോൾ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് എത്തി. ഇവിടെ ഒരു ഗുരുദ്വാരുണ്ട്. ഗുരുദ്വാറിൻ്റെ വ്യൂ കാണാൻ വേണ്ടി വണ്ടി നിർത്തിയേക്കുക. അപ്പം ഗുരുദ്വാറിൻ്റെ വ്യൂവും അവിടെ ഒരു പുഴയൊക്കെ ഉണ്ട്, അത് കാണിച്ചു തരാം. ഗുരുദ്വാർ അതിൻ്റെ പുറത്തൊരു പുഴ ഒഴുകുന്നു. റൂംസുകളൊക്കെ ഇവിടെയുണ്ട്. പുഴ ആ വെള്ളം എന്താടാ? ഇതാണോ സ്റ്റീം വയറ്? അതെന്താ വെള്ളം? പ്രകൃതിദത്തമായ വെള്ളമാണോ അത്? അതാ അത് അവർ ചൂടാക്കി ഒഴിക്കുന്നു. ഇതുപോലെ തന്നെ പ്രകൃതി നിന്ന് വരുന്നതാണോ അവിടെ? നാച്ചുറലായിട്ട് വെള്ളം തളത്ത് ഇറങ്ങി വരുന്നതാണോ അത്? ഇതാണ് ഗുരുദ്വാർ. ഗുരുദ്വാറിന്റെ സൈഡിൽ ഭൂമി പ്രകൃതിദത്തമായ നീരാവി വരുന്ന ഒരു സ്ഥലമുണ്ട്. നാച്ചുറലായിട്ട് നീരാവി വന്നുകൊണ്ടിരിക്കുക, ഫുൾ ടൈം. ഇതാണ് പാർവതി റിവർ. പാർവതി റിവർ ഒഴുകുന്നുണ്ടോ? റിവർ കണ്ടോ? ഇതാണ് സ്റ്റീം ഒഴുകുന്നത്. നീരാവി വരുന്നുണ്ടോ? പ്രകൃതിയിൽ നിന്ന് വരുന്നതാണോ? ഇവിടുന്ന് ഇതാണ് ഗുരുദ്വാര. ഇതിൻ്റെ അകത്താണ് പള്ളി ഇരിക്കുന്നത്. ഇവിടുന്ന് റൈറ്റ് പോയാൽ മെൻസ് ജെൻസിൻ്റെ ഹോട്ട് വാട്ടർ സ്പ്രിംഗ് ആണ്. ലെഫ്റ്റിലേക്ക് ഒരു ഹോട്ട് കേവ് ഉണ്ട്. രണ്ടിടത്തേക്കും ഏതായാലും ഹോട്ട് വാട്ടർ സ്പ്രിംഗിൽ ഒന്ന് കാല് മുക്കാൻ തന്നെ തീരുമാനിച്ചു. ഓ, വലിയ ചൂടൊന്നുമില്ല, ശരിക്കാൻ പറ്റാവുന്ന. ക്ഷമിക്കാൻ പറ്റാവുന്ന ഒരു ചൂട്. ഓ, ഇവിടെ മൊത്തം ഇത് ചൂടാക്കി എടുക്കുന്ന. ഓ,
അതാണ് സെറ്റപ്പ്. കുറേ നേരം നോക്കിക്കൊണ്ടിരിക്കുക. നമുക്ക് ഏതായാലും നിർത്താൻ അടിക്കുന്നു. നമ്മളേതായാലും പുള്ളി നോക്കിയിരിക്കുന്നു ദിവസം കൊണ്ട്. ഗുരുദ്വാരയുടെ കേരളത്തോടെയാണ് വഴികളൊക്കെ. നിങ്ങളൊക്കെ ഞാൻ ആക്ച്വലി പ്രേരണ നടക്കുന്ന സമയം ചെന്നിരുന്ന ഫ്രീയായിട്ട് ഫുഡ് കിട്ടുന്നേ. ഫുഡ് കഴിക്കുന്ന ദോഷം എന്ന് പറഞ്ഞ വില്ലേജിലെ താഴ്വര വില്ലേജിലെ വീടുകളാണ്. ഒരു പ്രത്യേക രീതിയിലുള്ള അടിപൊളിയായിട്ടുള്ള വീടുകൾ ഉണ്ടാവും. ഇത് മലയുടെ കണ്ടോ, ഹിമാലയത്തിലെ പോലെ മഞ്ഞു വീണ് കിടക്കുന്നേ. 2 ഡിഗ്രിയേ ഉള്ളൂ ഇപ്പം, വെയിൽ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ.